നമസ്കാരം എല്ലാവർക്കും. നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. ഇന്നത്തെയും പോലെ ആദ്യത്തെ വാർത്തയിലേക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചൂടിനെ കുറിച്ചുള്ള വാർത്തയാണ്. ആ വാർത്തയിലേക്ക് തന്നെ ആദ്യം കിടക്കാം. പാലക്കാട് ജില്ലയിൽ ചൂട് വീണ്ടും ഉയരുന്നു. 42 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമീപ വർഷങ്ങളിൽ ജില്ലയിൽ രേഖപ്പെടുത്തുന്ന ഉയർന്ന താപനിലയാണിത്. മുണ്ടൂർ IRTC യിലെ താപമാപിനിയിലാണ് ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. ഇതുവരെ 41 ഡിഗ്രിയായിരുന്നു ഉയർന്ന ചൂട്. മുൻവർഷങ്ങളിൽ 41.5 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലമ്പുഴ ഡാമിലെ താപമാപിനിയിൽ 37.4 ഡിഗ്രിയാണ് ഉയർന്ന ചൂട്. കഴിഞ്ഞ ദിവസം ഇവിടെ 38 ഡിഗ്രിയിലെത്തിയിരുന്നു. മുണ്ടൂരിൽ 24 ഡിഗ്രിയും മലമ്പുഴയിൽ 23.7 ഡിഗ്രിയുമാണ് കുറഞ്ഞ താപനില. കുംഭമാസം അവസാനിക്കാറായിട്ടും വേനൽ മഴയില്ലാത്തതിനാൽ ചൂട് അസഹ്യമാണ്. സാധാരണ വേനൽക്കാലത്ത് ജില്ലയിൽ 1-2 ശക്തമായ മഴ ലഭിക്കാറുണ്ട്. ഇതോടെ ചൂടിന് ചെറിയൊരു ആശ്വാസമുണ്ടാകും. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ മഴ ലഭിച്ചെങ്കിലും പാലക്കാട് അത്തരം ലക്ഷണങ്ങളില്ല. കുംഭമാസത്തിൽ ലഭിക്കുന്ന മഴ പാടത്തും സഹായകരമാണ്. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും പാലക്കാട് ജില്ലയിൽ 42 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് ഉയർന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച ജില്ലയിൽ രേഖപ്പെടുത്തുന്ന ഉയർന്ന താപനിലയാണെന്നാണ് അധികൃതർ പറയുന്നത്. അടുത്ത വാർത്തയിലേക്ക്. വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരിപ്പാത പന്നിയങ്കരയിലെ ടോൾ പിരിവ് കേന്ദ്രത്തിൽ പ്രദേശവാസികളുടെ മാസ പാസ് വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ തീരുമാനം ആയില്ല. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, വണ്ടാഴി, കണ്ണമ്പ്ര, പുതുക്കോട്, പാണഞ്ചേരി തുടങ്ങിയ പഞ്ചായത്തുകളിലെ താമസക്കാർക്ക് താൽക്കാലികമായി അനുവദിച്ചിട്ടുള്ള സൗജന്യ യാത്ര തുടരും. ടോൾ പിരിവ് കേന്ദ്രത്തിന്റെ 20 കിലോമീറ്റർ പരിധിയിലുള്ള താമസക്കാർക്ക് മാസപ്പാസിന് 285 രൂപയാണ് ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിഷേധമുയർന്നതോടെ PP സുമോദ് MLA യുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നടന്ന ചർച്ചയിൽ 6 പഞ്ചായത്തുകളിലെ താമസക്കാർക്ക് താൽക്കാലികമായി സൗജന്യ യാത്ര അനുവദിച്ചു. ഇത് അധികനാൾ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന ആറുവരിപ്പാത നിർമ്മാണ കമ്പനിയുടെ നിലപാടിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ യോഗം വിളിച്ചത്. 20 കിലോമീറ്റർ പരിധിയിൽ നിശ്ചയിച്ചിട്ടുള്ള 285 രൂപ പാസ് ഒരു വർഷത്തേക്കാക്കുക അല്ലെങ്കിൽ 20 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് പൂർണ്ണമായും സൗജന്യമാക്കുക എന്നതായിരുന്നു യോഗത്തിൽ PP സുമോദ് ഉന്നയിച്ച ആവശ്യം. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് ദേശീയപാത അതോറിറ്റിയുടെ പാലക്കാട് ഡിവിഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതോടെ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനായി ജില്ലാ ഭരണകൂടം മുഖേന ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകാനും തീരുമാനമായി. അതുവരെ ഇപ്പോഴുള്ള സ്ഥിതി തുടരാനും തീരുമാനിച്ച് യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും പന്നിയങ്കര ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കുറെ ദിവസങ്ങളായി പ്രദേശവാസികൾ സമരം നടത്തുന്നു. രാഷ്ട്രീയ പാർട്ടികൾ സമരം നടത്തുന്നു. വ്യാപാരികൾ സമരം നടത്തുന്നു. അവരുടെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ടോൾ കൊടുക്കാതെ സഞ്ചരിക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കുന്നു എന്നാണ് അവർ സമരങ്ങളിലൂടെ പറയുന്നത്. അവർക്ക് വീണ്ടും ചർച്ച നടത്തുന്നു. വീണ്ടും അവസാനം ടോൾ പിരിക്കുന്ന സമയത്ത് PP സുമോദ് MLA ഇടപെട്ട് തൽക്കാലം ഒരു ആശ്വാസം നൽകിയെങ്കിലും വീണ്ടും അത് യാഥാർത്ഥ്യമായിട്ടില്ല. അത് തൽക്കാലം മാത്രമാണ്. അവർ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും അവർക്ക് ടോൾ നൽകാത്തൊരു സാഹചര്യം ഉണ്ടാകണം പ്രദേശവാസികൾക്ക് എന്നുള്ളതാണ് അവരുടെ പ്രധാന ആവശ്യം. ഇപ്പോഴും യോഗം ചേർന്ന് അത് നടപടിയായില്ല എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. ചിറ്റൂർ കൊങ്ങൻപട മഹോത്സവത്തോടനുബന്ധിച്ച് ചിറ്റൂരമ്മയ്ക്ക് ഗാനരചയിതാവ് രജീഷ് പരത്തുള്ളിയുടെ ഗാനാർച്ചന. കാവിലേ അമ്മേ, എൻ്റെ ചിത്തത്തിൽ വാഴുമെന്നമ്മേ, ചുറ്റി വരിയുമി അഴലാം നാഗങ്ങൾ ചീറ്റിയടുക്കുമ്പോഴമ്മേ, എന്നെ കാത്തുരക്ഷിക്കേണമമ്മേ. രജീഷ് പരത്തുള്ളിയുടെ വരികൾക്ക് പ്രസാദ് കല്ലടിക്കോട് സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്ന ചിറ്റൂർ ദേവി എന്ന സംഗീതാൽബത്തിന്റെ ക്യാമറ വിഘ്നേഷ് പ്രഭുവും എഡിറ്റിംഗ് പ്രദോഷ് ചന്ദാമറിയുമാണ്. ചിറ്റൂർ ദേവി സന്നിധിയിൽ വെച്ച് നടന്ന ലളിതമായ പ്രകാശന ചടങ്ങിൽ രജീഷ് പരത്തുള്ളി, പ്രസാദ് കല്ലടിക്കോട്, വിഘ്നേഷ് പ്രഭു, ദേവരാജ് രാജേന്ദ്രൻ, ക്ഷേത്രസമിതി പ്രസിഡന്റ് അച്യുതാനന്ദൻ, മറ്റു ക്ഷേത്രസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. RP മെലഡീസ്, ശിവദം മീഡിയ എന്നീ യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ചിറ്റൂർ ദേവി എന്ന ആൽബം റിലീസ് ചെയ്തിരിക്കുന്നത്. ചിറ്റൂർ കാവിലേ അമ്മേ, എൻ്റെ ചിത്തത്തിൽ വാഴുമെന്നമ്മേ. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും ഇന്ന് ചിറ്റൂർ കൊങ്ങൻപട ഉത്സവമാണ്. വളരെ
ഗംഭീരമായി കൊറോണയ്ക്ക് ശേഷം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് ചിറ്റൂരിലെ ജനങ്ങൾ എന്നുള്ളതും പറയാതിരിക്കാൻ കഴിയില്ല. അടുത്ത വാർത്തയിലേക്ക്. സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ പാലക്കാട് റവന്യൂ ജില്ലാ സമ്മേളനം നടത്തി. യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കായിക അധ്യാപക മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ വലിയ രീതിയിലുള്ള പരിഗണന ലഭിച്ചില്ലെന്നും കായിക അധ്യാപകർ പൊതുവെ പരിഗണിക്കപ്പെടാറില്ലെന്നും കെ ബാബു എംഎൽഎ പറഞ്ഞു. അധ്യാപകരുടെ നിയമനം എന്ന് പറയുന്നത് ചെറുതല്ല. നിയമിക്കപ്പെടുന്ന ഓരോ അധ്യാപകനും അവരുടെ റിട്ടയർമെന്റ് വരെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോ ഇടക്കാലത്ത് ഒരു ചർച്ച നടന്നല്ലോ പെൻഷൻ പ്രായത്തെ കുറിച്ച്. 60 ആക്കുന്നതല്ലേ നല്ലത്? 56 എങ്ങനെ ആയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു സാമ്പത്തിക വർഷം മറികടക്കാൻ ആവശ്യമായ രൂപത്തിൽ നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് 6 കടന്നത്. അത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധി 2 കഴിഞ്ഞാലും കൊടുക്കണമല്ലോ. സാമ്പത്തികം മെച്ചപ്പെട്ടാൽ, വരുമാനം മെച്ചപ്പെട്ടാൽ നമുക്കൊരു സംശയം വേണ്ട. അതിനനുസരിച്ചുള്ള ഒരു നല്ല പ്രവർത്തനം നമ്മുടെ ഗവൺമെന്റിൽ നിന്നും ഉണ്ടാവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി. കായിക അധ്യാപകരായി വിരമിക്കുന്ന 15 പേർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ട്രോഫി നൽകി അവരെ ആദരിക്കുകയുമുണ്ടായി. ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ കെ കൃഷ്ണദാസൻ, ജില്ലാ പ്രസിഡന്റ് സുരേഷ്, അബ്ദുൾ ഗഫൂർ, ബി കൃഷ്ണൻ തുടങ്ങി 50 പേർ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. തലതിരിഞ്ഞ നയപ്രഖ്യാപനത്തിലൂടെ KSRTCയെ തകർക്കുന്ന ഇടതുഭരണത്തിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന KST എംപ്ലോയീസ് സംഘ പാലക്കാട് യൂണിറ്റ് സമ്മേളനം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ തകർത്ത് സ്വകാര്യ കുത്തകകൾക്ക് പൊതുഗതാഗതം തീരെഴുതി കൊടുക്കാനുള്ള നയസമീപനമാണ് ഇടതു സർക്കാർ സ്വീകരിക്കുന്നതെന്ന് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി കെ രാജേഷ് ആരോപിച്ചു. ഇടതു സർക്കാർ നിരവധിയായ തൊഴിലാളി വിരുദ്ധ നയങ്ങളുടെ പരീക്ഷണശാലയാക്കി KSRTCയെ മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതു സർക്കാർ KSRTCയിൽ സ്വീകരിക്കുന്ന ബൂർഷ്വാ നയങ്ങൾക്കെതിരായ പോരാട്ടം തുടരുമെന്നും പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും സംതൃപ്തി നൽകുന്ന സ്ഥാപനമായി KSRTCയെ മാറ്റിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 200 കോടി രൂപ KSRTCക്കകത്ത് വരുമാനമുണ്ടായിരുന്ന സമയത്ത് 200-210 കോടി രൂപ വരുമാനമുണ്ടായിരുന്നു, അത്ര ഷെഡ്യൂളുകൾ ഓടിയിരുന്നു, അത്ര ജീവനക്കാരുള്ള സമയത്ത് നമുക്ക് കൃത്യമായി ശമ്പളം നൽകാൻ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യാതിരുന്ന സമയത്ത് ഇന്ന് കൃത്യമായി സമരം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇതിനകത്ത് നട്ടലുള്ള ഒരു സംഘടന നമ്മളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം. മറ്റുള്ള സംഘടനകളോട് നമ്മളത് തുറന്നടിച്ചു പറയണം. കോവിഡുമായിട്ട് കഷ്ടപ്പെടുന്ന, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്ന KSRTCയിൽ ശമ്പള വിതരണം നടക്കുന്നുണ്ട് ഗവൺമെന്റ് എങ്കിൽ അതിന് കാരണം BMS എന്നൊരു സംഘടന അതിനകത്തുള്ളത് കൊണ്ടാണ്. ഇടതുപക്ഷം ആദ്യം ഒന്നാം പിണറായി സർക്കാർ വരുമ്പോ പറഞ്ഞു KSRTCയുടെ കടജടഭാരം ഏറ്റെടുക്കും. 1850 കോടി രൂപയോളം നഷ്ടമായിരുന്ന കടമുണ്ടായിരുന്ന KSRTCയെ നേരെ 4000 കോടി നഷ്ടത്തിലോട്ട് തള്ളിവിട്ടുകൊണ്ട് അത് തൊഴിലാളികളുടെ ദേഹത്ത് കെട്ടിവയ്ക്കാൻ നോക്കി. യൂണിറ്റ് പ്രസിഡന്റ് എസ് സുരേഷ് അധ്യക്ഷനായി. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ, എൻ കാളിദാസ്, എൽ രവിപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. വിരമിച്ച മുൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് NK കണ്ണൻ, ഉന്നത വിജയം നേടിയ ജീവനക്കാരുടെ മക്കൾ, വിരമിച്ച മറ്റ് ജീവനക്കാർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. 2022-23 വർഷത്തെ യൂണിറ്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. KP രാധാകൃഷ്ണൻ പ്രസിഡന്റായും, എൽ രവിപ്രകാശ് സെക്രട്ടറിയായും, എം മുരുകേശൻ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. രാവിലെ പാലക്കാട് ഡിപ്പോയിൽ പതാക ഉയർത്തിയ ശേഷം BMS ജില്ലാ കാര്യാലയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ KSRTCയുടെ വരുമാനം ചോർത്തുന്ന അന്തർസംസ്ഥാന ആഡംബര സർവീസുകളെയും നിയമവിധേയമല്ലാത്ത സമാന്തര സംവിധാനങ്ങളെയും നിയന്ത്രിക്കുക, ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതുപോലെ KSRTCക്കും ഡീസൽ സബ്സിഡി അനുവദിക്കുക, KSRTCയെ സർക്കാർ വകുപ്പായി പ്രഖ്യാപിക്കുക എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. UTV ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. പാതിവഴിയിൽ നിലച്ച തൃക്കിടീരി സർക്കാർ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം പുനരാരംഭിച്ചു. മെയ് മാസത്തോടെ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 66 ലക്ഷത്തോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. 2015 അന്നത്തെ MLA ഫണ്ട് 1 കോടി രൂപ വിനിയോഗിച്ച് നിലവിലെ തൃക്കടീരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് പിന്നിൽ പുതിയ ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയായിരുന്നു. വിവിധ വകുപ്പുകളിൽ നിന്നും ലഭിച്ച ഫണ്ട് വകമാറ്റുന്നതുമായും സാങ്കേതിക പ്രശ്നങ്ങളുമാണ് കെട്ടിട നിർമ്മാണം നീളാൻ കാരണമായത്. 2 കോടി രൂപയോളം തുക വിനിയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. KS സലീഖ MLA ഫണ്ട് 1 കോടി രൂപ കൂടാതെ PK ശശി MLA ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകളും കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി വിനിയോഗിച്ചു. 40 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും
14 ലക്ഷം രൂപ ആരോഗ്യവകുപ്പിൽ നിന്നും നിലവിൽ വിനിയോഗിച്ചു കഴിഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ പഴയ പ്രാഥമികാരോഗ്യ കേന്ദ്രം പൊളിക്കും. പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ കിടത്തി ചികിത്സ, ഫാർമസി, ലാബ് തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടാകും. യുടിവി ന്യൂസ്, പാലക്കാട്. എന്തായാലും പാതിവഴിയിൽ നിലച്ച തൃക്കടേരി സർക്കാർ ആശുപത്രിയുടെ കെട്ടിടം നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ആശ്വസിക്കാം അവിടെയുള്ള ജനങ്ങൾക്ക് എന്നുള്ളതാണ് അടുത്ത വാർത്തയിലേക്ക്. അയിലൂർ കയറാടി ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഭക്ഷണ വിതരണം നടത്തി. കനുവ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഭക്ഷണം നൽകിയത്. നെന്മാറ ഇൻസ്പെക്ടർ എ ദീപകുമാർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല പാവപ്പെട്ട ആളുകൾ സഹായം പല പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട പരിപാടി ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രോഗ്രാമാണ്. പല സ്ഥലങ്ങളിൽ അവർ വീട് പണിക്കും മറ്റൊക്കെ സഹായിച്ചായിട്ട് എൻ്റെ നേതൃത്വത്തിലുണ്ടാകും. ഇന്ന് നെന്മാറ പി എസ് സിയിൽ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് അഡ്മിറ്റായിട്ടുള്ള പേഷ്യൻറ്റിന് അതുപോലെ തന്നെ അവർ കൂടെ നിൽക്കുന്ന പൈസയാണ് ഒരാൾക്ക് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ഭക്ഷണം എടുക്കാൻ ഒരു പദ്ധതിയായിട്ട് അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞായറാഴ്ചകളിലെ പല ഹോട്ടലുകളും അവധിയാണ്. അതുപോലെ തന്നെ വളരെ പാവപ്പെട്ട ആളുകൾ ഭക്ഷണം കിട്ടാതെ കിടക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. വീണ്ടും ഇത് ഈ പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരിടും. കൂട്ടായ്മ പ്രസിഡന്റ് ശ്യാം സുന്ദർ അധ്യക്ഷനായി, ചെയർമാൻ രഘുകുമാർ, എക്സിക്യൂട്ടീവ് അംഗം ഹരികുമാർ, എൻ പ്രദീപ്, മറ്റംഗങ്ങൾ നേതൃത്വം നൽകി. ആശുപത്രി അധികൃതരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി സുമനസ്സുകളും കൈതച്ചിറ കൂട്ടായ്മയും കൈകോർത്താണ് കനിവ് ഭക്ഷ്യപദ്ധതി നടപ്പിലാക്കിയത്. യുടിവി ന്യൂസ്, പാലക്കാട്. എന്തായാലും അയിലൂർ കയറാടി ഫ്രണ്ട്സ് കൂട്ടായ്മ നിരവധി സാമൂഹ്യ പ്രവർത്തനവും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഭക്ഷണ വിതരണവും എന്നുള്ളതാണ് അടുത്ത വാർത്തയിലേക്ക്. ബിഎംഎസ് കൊല്ലങ്കോട് മേഖലാ കൺവെൻഷൻ നടന്നു. 50ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് കൺവെൻഷൻ നടന്നത്. ബിഎംഎസ് സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ബി ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈന, ആ ചൈന ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇന്ന് ബിഎംഎസിനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പൊ ലോകരാഷ്ട്രങ്ങൾക്ക് പോലും മാതൃകയാകുന്ന രീതിയിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തെ ജന്മം കൊടുക്കാൻ നമ്മുടെ സംഘപ്രസ്ഥാനത്തിന് സാധിച്ചു. ആ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ തൊഴിലാളി രംഗത്തെ ഏറ്റവും നമ്പർ 1 അംഗസംഖ്യയിലും തൊഴിലാളി ശക്തിയിലും പ്രവർത്തനത്തിലും ഇന്ത്യയിലെ ഒന്നാമത്തെ തൊഴിലാളി സംഘടനയായി വളർന്നു. മേഖലാ പ്രസിഡന്റ് ആർ കണ്ണൻ അധ്യക്ഷനായി, ജോയിന്റ് സെക്രട്ടറി കെ രാജൻ, പഞ്ചായത്ത് സെക്രട്ടറി മോഹനൻ വെള്ളനാറ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ആർ സുരേഷ്, വി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. യുടിവി ന്യൂസ്, പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക്. IRW സംസ്ഥാന വളണ്ടിയർ ക്യാമ്പ് നടത്തി. പത്തിരിപ്പാല മൗണ്ട് സീന ക്യാമ്പസിലാണ് ക്യാമ്പ് നടന്നത്. ദുരന്ത നിവാരണ മേഖലയിൽ പരിശീലനം നൽകുന്നതിനായാണ് ക്യാമ്പ് നടന്നത്. 2 ദിവസങ്ങളിലായി നടന്ന ട്രെയിനിംഗ് ക്യാമ്പിൽ ഫസ്റ്റ് എയ്ഡ്, എർത്ത് വർക്ക്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ടെന്റ് നിർമ്മാണം, ഫ്ലോട്ടിംഗ് എയ്ഡ്സ്, സ്ട്രെച്ചർ നിർമ്മാണം, ഷിഫ്റ്റിംഗ് മെത്തേഡ്സ്, മൃതദേഹ സംസ്കരണം, വ്യക്തിത്വ വികസനം തുടങ്ങി വിവിധ ട്രേഡുകളിൽ പരിശീലനം നൽകി. മുഖ്യ രക്ഷാധികാരി MI അബ്ദുൾ അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ ബഷീർ ഷർക്കി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PK ആസിഫ് അലി സ്വാഗതം പറഞ്ഞു. സമാപന ചടങ്ങിൽ അബ്ദുൾ ഹക്കീം നദ്വി പ്രഭാഷണം നടത്തി. യുടിവി ന്യൂസ്, പാലക്കാട്. പുന്നപ്പാടം മാരിയമ്മൻ ക്ഷേത്രത്തിൽ പൊങ്കൽ മഹോത്സവം വിവിധങ്ങളായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. 3 ദിവസം നീണ്ടുനിന്ന ആഘോഷ ചടങ്ങുകൾക്കാണ് സമാപനമായത്. പുലർച്ചെ വിഘ്നേശ്വര പൂജ, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, സർവൈശ്വര്യ വിളക്ക് പൂജ എന്നിവയാണ് ആദ്യ ദിനത്തിലെ ചടങ്ങുകൾ. 2ാം ദിനത്തിൽ മാരിയമ്മയ്ക്ക് അലങ്കാരപൂജ, പ്രസാദകൂട്ട്, സത്യകുംഭം എഴുന്നള്ളത്ത്, മാവിളക്ക് പൂജ എന്നിവയുണ്ടായി. സമാപന ദിനത്തിൽ പുലർച്ചെ ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ തായമ്പകയരങ്ങേറി. ഉഷപൂജയും ഉച്ചപൂജയും നടത്തി നടയടച്ചു. We'll be right back.
മാർച്ച് 19 ഏഴാം പൂശിയോടെ നട തുറക്കും. അന്ന് ദീപാരാധനയും ചുറ്റുവിളക്കുമുണ്ടാകും. യു ടി വി ന്യൂസ് പാലക്കാട്. എന്തായാലും തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന ജില്ല കൂടിയായതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ പൊങ്കൽ മഹോത്സവങ്ങളെല്ലാം ആഘോഷിക്കുന്നത്. തമിഴ് ആചാരപ്രകാരം കിഴക്കേ അതിർത്തികളിലെല്ലാം ആഘോഷിക്കുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ കിഴക്കുന്ന കുറച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ തമിഴ് ആചാരപ്രകാരം അല്ലാതെയും പൊങ്കൽ മഹോത്സവം മാരിയമ്മ ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വാർത്തയിലേക്ക്. മുടപ്പിലൂർ അഴീക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. 3 ദിവസങ്ങളിലായാണ് ഉത്സവാഘോഷം നടന്നത്. വെള്ളിയാഴ്ച നവകം, പഞ്ചകവ്യം എന്നീ ചടങ്ങുകളോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവം തുടങ്ങിയത്. വൈകിട്ട് ശുദ്ധി, ഹോമം എന്നിവ നടന്നു. ശനിയാഴ്ച ശുദ്ധി, കലശം എന്നിവയുണ്ടായി. ഞായറാഴ്ചയാണ് വിപുലമായ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത്. രാവിലെ മുതൽ ആരംഭിച്ച അന്നദാനത്തിൽ 10,000-ക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കുകൊണ്ടത്. വൈകിട്ട് കലാമണ്ഡലം ഹരികൃഷ്ണൻ, കലാമണ്ഡലം പ്രിയേഷ്, കലാമണ്ഡലം ഹരികൃഷ്ണൻ എന്നിവരൊരുക്കിയ തൃത്തായമ്പക ശ്രദ്ധേയമായി. യു ടി വി ന്യൂസ് പാലക്കാട്. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ സമ്മേളനം നടന്നു. പാലക്കാട് കേരള ബാങ്ക് ഹാളിലാണ് സമ്മേളനം നടന്നത്. കാലത്ത് പതാക ഉയർത്തലോടെയാണ് സമ്മേളനം തുടങ്ങിയത്. ബെഫി സംസ്ഥാന പ്രസിഡന്റ് ടി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ ബാങ്കുകളെ അവഗണിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് ടി നരേന്ദ്രൻ പറഞ്ഞു. നാളത്തെ തലമുറയിൽ ഭാവവ്യത്വം വരുത്താനുള്ള മറ്റൊരു ഉപാധിയാണ് ഈ വിദ്യാഭ്യാസ രംഗത്തെ ഇന്റർവെൻഷൻ. കാരണം ഈ പുതിയ തലമുറയിലാണല്ലോ ഇത് കുത്തിവെക്കാൻ പറ്റുക. ഇതാണ് അവർ നടപ്പിലാക്കുന്നത്. ഭാവിയില് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ സമീപനത്തിനെതിരെ ആര രക്ഷകൻ? ഞാൻ അവസാനിപ്പിക്കുക, വർക്കിംഗ് ക്ലാസ്സാണ്. വർക്കിംഗ് ക്ലാസ്സിന് മാത്രമേ അത് കഴിയുള്ളൂ. അത് കഴിയുമെന്ന് തെളിയിച്ചതിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡാണ് കർഷക സമരം. ഇന്ത്യയിലെ അധ്വാന ശക്തികളില് കർഷകരും തൊഴിലാളികളും ഐക്യപ്പെടുന്നത് അനിതര സാധാരണമായ അനന്തരമായ ഒരു കാഴ്ചയാണ് കേട്ടാ. അവർ രണ്ടു കൂട്ടിലുമാണ് ഈ നാട്ടിലെ സമ്പത്ത് പ്രസവിക്കുന്ന അമ്മമാര്. ജില്ലാ പ്രസിഡന്റ് കെ സി പ്രവീൺ അധ്യക്ഷനായി. സെക്രട്ടറി എ രാമദാസ് റിപ്പോർട്ടും ട്രഷറർ ആർ വാസുദേവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഷാജു ആന്റണി, സജിയോ വർഗീസ്, ജില്ലാ സെക്രട്ടറി ഐ എം സതീശൻ, എ ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. യുടിവി ന്യൂസ് പാലക്കാട്. എന്തായാലും മോർണിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് വിവിധ വിഷയങ്ങളായിരുന്നു, ഒപ്പം തന്നെ ഉത്സവങ്ങളും ഉണ്ടായിരുന്നു. മോർണിംഗ് വാർത്തയിൽ വർണ്ണാഭമായി കളർഫുള്ളായി എന്നുള്ളതാണ്. അടുത്ത ദിവസം ഒരുപടി നല്ല വാർത്തകളുമായി വരാം. നമസ്കാരം.